ഹലോ ഫ്രണ്ട്സ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ സംവിധായകനും തിരക്കഥാകൃത്തുമായ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മെസ്സസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് റൈറ്ററുള്ള ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത് ചിത്രത്തിന്റെ പേര് വ്യൂഹം ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ രഘുവരൻ സുകുമാരൻ ക്യാപ്റ്റൻ രാജു ബാബു ആന്റണി ഊർവശി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ രണ്ട് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് യോദ്ധ ഫാന്റസി ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ ജഗദീശ് ശ്രീകുമാർ സിദ്ധാർത്ഥ് ലാമ പുനീത് ഇസോർ മാധു ഊർവശി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് വൻ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച അത്ര വിജയം നേടിയെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ആ സമയത്ത് മമ്മൂട്ടിയുടെ ചിത്രമായ പപ്പയുടെ സ്വന്തം അപ്പൂസും മോഹൻലാലിന്റെ തന്നെ മറ്റൊരു ചിത്രമായ അദ്വൈതവും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയിരുന്നു എന്നാൽ ഇന്നും പ്രേക്ഷകർ ഏറെ കാണാൻ ആഗ്രഹിക്കുന്ന ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് യോദ്ധ അടുത്ത ചിത്രം ഡാഡി അരവിന്ദ് സ്വാമി സുരേഷ് ഗോപി ഗൗതമി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് തിയേറ്ററുകളിൽ മികച്ച ഇനീഷ്യൽ കളക്ഷൻ നേടിയെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിലും ഒരു പരാജയ ചിത്രമായിട്ടായിരുന്നു ഈ ചിത്രം തിയേറ്റർ വിട്ടിരുന്നത് അരവിന്ദ് സ്വാമിയുടെ ആദ്യ മലയാള സിനിമയാണ് ഇത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന് അടുത്ത ചിത്രം ജോണി ഒരു പീരിയോഡിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ തരുൺ കുമാറും ശാന്തി കൃഷ്ണയുമായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം സാമ്പത്തികമായി ഫ്ലോപ്പ് ആയിരുന്നു അടുത്ത ചിത്രം ഗാന്ധർവം റൊമാൻറിക് ത്രില്ലർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാലും കഞ്ചനുമായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ അബവ് ആവറേജ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ ഡ്രാമയായിരുന്നു നിർണയം മോഹൻലാലും ഹീരാ രാജ്ഗോപാലും ഈ ചിത്രത്തിലെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായിരുന്നു ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സണ്ണി ദിയോൾ സുഷ്മിത സെൻ ഓം പുരി മിലിന്ദ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു രണ്ടായിരത്തിൽ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റൊമാൻറിക് ഡ്രാമ ചിത്രമായിരുന്നു സ്നേഹപൂർവ്വം അന്ന വൈഭവി മർച്ചന്റ് നെടുമുടി വേണു പൂർണിമ ജയറാം ഇന്നസെന്റ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രവും സാമ്പത്തികമായി വിജയിച്ചിരുന്നില്ല രണ്ടായിരത്തി മൂന്നിൽ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായിരുന്നു ചുരാലിയാഹെ തുംനെ റൊമാന്റിക് ത്രില്ലർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സയദ് ഖാനും ഇഷ ദിയോലുമായിരുന്നു ലീഡറോൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായിരുന്നു ക്യാ കൂൽ ഹേഹം അഡൾട്ട് കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ തുഷാർ കപൂർ ഋതീഷ് ദേശ്മുഖ് ഈഷാ ഗോപികർ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായിരുന്നു അപ്ന സപ്ന മണി മണി കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സുനിൽ ഷെട്ടി റിതേഷ് ദേശ്മുഖ് ശ്രേയാസ് തൽപടെ ജാക്കി ഷെറുഫ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ അബവ് ആവറേജ് വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായിരുന്നു ഏക് ദ പവർ ഓഫ് വൺ ആക്ഷൻ ത്രില്ലർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ബോബി ദിയോൾ നാനാ പത്തേക്കർ ശ്രേയാ ശരൺ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ തെലുങ്കിൽ പുറത്തിറങ്ങിയ അഥഡു എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഇത് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു രണ്ടായിരത്തി പത്തിൽ സംഗീക്ഷിപന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായിരുന്നു ക്ലിക്ക് സൂപ്പർ നാച്ചുറൽ ഹൊറർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഷെയാസ് താൽപ്പടെ സദാ സയദ് സ്നേഹ ഉലൽ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായിരുന്നു യംല പഗല ദിവാനാ ടൂ ആക്ഷൻ കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ധർമ്മേന്ദ്ര സണ്ണി ദിയോൾ ബോബി ദിയോൽ ക്രിസ്റ്റിന അഖേവ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ യംല പഗ്ല ദിവാന എന്ന ചിത്രത്തിന്റെ സീക്വൽ ചിത്രമായിരുന്നു ഇത് ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു ഇത് കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിന്ദിയിൽ ഭ്രം എന്നൊരു വെബ് സീരീസും സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫ്രണ്ട്സ് ഇത്രയുമാണ് സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ മെസ്സസ് നിങ്ങളെ വേറൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ബൈ കീപ് സപ്പോർട്ടിങ് അസ് താങ്ക്